കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ സിപിഐഎം ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തെ പ്രവർത്തകർ തടഞ്ഞു. ഹൈക്കോർട്ടിന്റെ ഉത്തരവ് പ്രകാരമാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു മാറ്റാൻ സ്ഥലത്തെത്തിയത്. പക്ഷേ ചൊവ്വാഴ്ച 3 മണി വരെ പ്രവർത്തകർക്ക് സമയം അനുവദിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. ഉദുമയിലെ ഈ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ പൊളിക്കുന്നത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ തവണ രാത്രിയിൽ ഈ ബസ് ഷെൽട്ടർ പൊളിച്ച് നീക്കിയിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ DYFI അവിടെ പുതിയൊരു ബസ് ഷെൽട്ടർ സ്ഥാപിച്ചു. ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഉദ്യോഗസ്ഥർ ബസ് ഷെൽട്ടർ പൊളിക്കാനെത്തിയത്. KSTP റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഷെൽട്ടർ അനധികൃതമായി നിർമ്മിച്ചതാണ് എന്ന് ആരോപിക്കുന്ന ഹർജി പ്രകാരമാണ് ഹൈക്കോർട്ട് ബസ് ഷെൽട്ടർ പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ പ്രവർത്തകരുടെ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ഉദ്യോഗസ്ഥർ നടപടിക്രമത്തിൽ നിന്ന് പിന്മാറി. ഇത് ബോധപൂർവമായ രാഷ്ട്രീയ നീക്കമാണ് എന്നും നാട്ടിലുള്ള മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾ പണിത ബസ് വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ട് എന്നും അതൊക്കെ ധാരാളം ജനങ്ങൾക്ക് പ്രയോജനമായി നിൽക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെഡുകളാണ് എന്നും പക്ഷേ ഉദുമ ബസ് വെയിറ്റിംഗ് ഷെഡ് കഴിഞ്ഞ 4 വർഷമായി വേട്ടയാടപ്പെടുന്നു എന്നും ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കാനും വർഗീയവൽക്കരിക്കാനുള്ള ഗൂഢശ്രമമാണ് എന്നും CPIM ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ പറഞ്ഞു. ഇത് വളരെ ബോധപൂർവമായ രാഷ്ട്രീയ നീക്കമാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് ധാരാളം ബസ് വെയിറ്റിംഗ് ഷെഡുകൾ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും കെട്ടിപ്പൂർത്തി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ 10,000-ക്കണക്കിന് ആളുകൾക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ തണലായി നിൽക്കുന്ന സംവിധാനങ്ങളാണ്. എന്നാൽ ഉദുമയിൽ ഉള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് കഴിഞ്ഞ 4 വർഷമായി അതിൻ്റെ പിറകെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഉദുമ ബസ് സ്റ്റോപ്പ് പൊളിക്കാൻ മാത്രം എന്ന നിലയിൽ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളൊരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ബോധപൂർവമായ രാഷ്ട്രീയ സംഘർഷത്തിന് വേണ്ടിയാണ്. ഇത് പൊളിക്കാൻ തകർക്കാൻ വരുമ്പോൾ രാഷ്ട്രീയമായ സംഘടനാപരമായ എതിർപ്പുണ്ടാവും. അത് അപ്പോൾ കേസ് കൊടുത്ത ആളുകൾക്കെതിരെ ഒരുപക്ഷേ സ്വാഭാവികമായും DYFIക്കാരോ ചെറുപ്പക്കാരോ പ്രതികരിച്ചെന്ന് വരും. അതുവഴി രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാമെന്നും അതിൽ ലാഭം കൊയ്യാമെന്നും അത് വർഗീയമായ ചിത്രീകരിക്കാമെന്നുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഫോളോ അപ്പാണിത്. 20 വർഷം മുമ്പാണ് ഭാസ്കര കുമ്പളയുടെ നാമധേയത്തിൽ DYFIയുടെ വില്ലേജ് കമ്മിറ്റി ഇങ്ങനൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് പൂർത്തിയാക്കിയത്. അതിൽ കണ്ണേടി അന്നേ ഉണ്ടായിരുന്നു. അത് KSTP റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പൊളിച്ചു മാറ്റപ്പെട്ടു. കോടതി കൂടി ഇടപെട്ട് ഞങ്ങളതിനോട് സഹകരിച്ചു. അതിനുശേഷം ടൗൺ വികസനത്തിനോ റോഡ് വികസനത്തിനോ തടസ്സമില്ലാത്ത വിധത്തിൽ കുറെ കൂടി 4-5 മീറ്റർ പുറകോട്ട് മാറി ജനങ്ങൾ 1,000-ക്കണക്കിന് ആളുകൾ ദിവസം വന്നു പോകുന്നൊരു യാത്രക്കാർ വന്നു പോകുന്ന പ്രദേശം ടൗണാണ്. അതുകൊണ്ട് അവർക്കൊരു തണൽ വേണം എന്നുള്ളതുകൊണ്ടാണ് അവിടെ ചെറിയ നിലയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിതത്. അതിനുശേഷം റോഡ് വികസനം നടന്നു. കുറെ കൂടി വീതിയുള്ള റോഡ് ഉണ്ടായി. ഒരു തരത്തിലും റോഡിന് തടസ്സമാവാത്ത നിലയിൽ ബസ് സ്റ്റോപ്പ് 1 വർഷമായി ജനങ്ങൾക്ക് താങ്ങും തണലുമായി ഇവിടെ നിൽക്കുകയാണ്. അതിനെയും പിറകെ പോയി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കൾ നേരത്തെയുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയിട്ടില്ല, കോടതിയെ പരിഹസിച്ചു എന്ന പേരിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് വീണ്ടും എതിർകക്ഷിയായ DYFIയുടെ ആളുകളുടെ അഭിപ്രായമോ അവരുടെ നിലപാടോ കേൾക്കാതെ കോടതിയെ കൊണ്ട് വീണ്ടും ഇങ്ങനൊരു ഓർഡർ വരുത്തിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓർഡർ ഉണ്ട് എന്നാണ് ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട PWDE ഒക്കെ പറയുന്നത്. തങ്ങൾ കോടതി വിധിക്കെതിരില്ലെന്നും ഈ വിഷയത്തിൽ നീതിപീഠത്തിന്റെ സഹായം തേടി നിയമപരമായ മാർഗത്തിലൂടെ ഇതിനെ നേരിടും എന്നും ഇതിന് പിന്നിലുള്ള തെറ്റിദ്ധാരണ മാറ്റാനും ജനങ്ങൾക്ക് തണലായി നിൽക്കുന്ന ഈ ബസ് വെയിറ്റിംഗ് ഷെഡിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും മധു മുതിയേക്കാൽ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ കോടതി വിധിക്കെതിരായി നിങ്ങൾ കഴിയുക, കാരണം ജനാധിപത്യ സമൂഹമാണ്, കോടതിയാണ് അന്തിമമായ അതിൻ്റെ അതോറിറ്റി. എന്നാൽ ഞങ്ങൾ നീതിപീഠത്തിൻ്റെ സഹായം തന്നെ തേടി നിയമപരമായ മാർഗത്തിലൂടെ ഇങ്ങനെ DYFIയുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. നേരത്തെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളല്ല ഇവിടെയുള്ളത്, പുറകോട്ട് മാറിയാണ്. ആളുകൾക്കോ ജനങ്ങൾക്കോ റോഡിനോ ബുദ്ധിമുട്ടില്ലാത്ത നിലയിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് അതിൽ കക്ഷി ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. DYFIയുടെ നേതാക്കന്മാർ ഇന്ന് തന്നെ എറണാകുളത്തേക്ക് പോയി ഏതറ്റം വരെയും പോയി ഈ ബസ് സ്റ്റോപ്പ് സംരക്ഷിക്കാനാവശ്യമായ ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാനാവശ്യമായ ഒരു നിലയിലേക്ക് വരും. അത് വൈകാരികമായ ഒരു വിഷയമായി ഇതിനെ തീർച്ചയായും എടുക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ബസ് സ്റ്റോപ്പായാലും നിരന്തരമായി അതിനെതിരെ നീങ്ങുകയും അത് പൊളിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ബസ് സ്റ്റോപ്പ് പൊളിക്കലാണെന്ന് വരുത്തുമ്പോൾ പിന്നെ എന്ന നില വന്നാൽ ആളുകൾ വൈകാരികമായി പ്രതികരിച്ചു എന്ന് വരും. ആ സംഘർഷത്തിലേക്ക് ചൂണ്ടി പിന്നെ നീക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഏതായാലും DYFI പ്രവർത്തകരും CPM സംയമനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കെട്ടി ഉയർത്തിയ ബസ് സ്റ്റോപ്പ് പൊളിക്കണമെന്നോ അതുവഴി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ആഗ്രഹവും ഞങ്ങൾക്ക് അത് സംബന്ധിച്ചില്ല. ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ പൊളിച്ചു മാറ്റാൻ പോകുന്നു എന്ന നിർദ്ദേശം വന്നതോടെ നിരവധി പ്രവർത്തകരാണ് ഉദുമയിൽ ഒത്തുകൂടിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സേനയും സ്ഥലത്തെത്തി. പ്രവർത്തകരുടെ പ്രതിഷേധ കൊടുങ്കാറ്റിൽ
ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെ പൊളിക്കാനുള്ള സാവകാശം നൽകി ഉദ്യോഗസ്ഥർ മടങ്ങി. ന്യൂസ് ഡെസ്ക്, റീൽ ഇന്ത്യ വിഷൻ.